ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുക. അതിലേക്ക് നമുക്ക് 2 കിലോ ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് അരിഞ്ഞ സവാള ഇട, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്കിടുക. അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടിട മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിനിടുക. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക, നല്ലോണം മിക്സ് ആക്കണം. നല്ലോണം കുഴച്ചങ്ങോട്ട് എടുക്കുക, നല്ലപോലെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടി ഇടുക, ഒരു ചെമ്പെടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, നിങ്ങൾ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ മസാല അങ്ങോട്ട് കൊട്ടുക. ഇത് നല്ലോണം വെന്ത് വരണ വരെ അങ്ങോട്ട് മൂടി വയ്ക്കുക. ഇടക്കിടക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ല ഇളക്കണം, ഇളക്കി നോക്കണം കേട്ടോ. ഇത് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് കുറച്ച് മല്ലിയില ഇടണം. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 2 കിലോ ബസ്മതി റൈസ് ഉണ്ട്, അത് നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ല കഴുകിയതിന് ശേഷം അത് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. ഇതൊരു പാത്രത്തേക്ക് വാരി കൊണ്ട് വെക്കുക. ഒരു ചെമ്പില് വെള്ളം കൊണ്ട് എടുക്കുക. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അത് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടുക. അതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇടുക. അത് മൂടി അങ്ങോട്ട് വയ്ക്കുക. തിളച്ചങ്ങോട്ട് വന്ന അതിലേക്ക് നമ്മൾ എടുത്ത വെച്ച അരി അങ്ങോട്ട് ഇടുക. ഇനി അതൊന്ന് നല്ല ചെറുതായിട്ടൊന്ന് ഇളക്കൊന്ന് നോക്കുക. എന്നിട്ട് മൂടി അങ്ങോട്ട് വെക്കുക. അപ്പൊ പകുതിയോളം വെന്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് അങ്ങോട്ട് വെള്ളമില്ലാണ്ട് കോരിയെടുക്കുക. ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നല്ലാണ്ട് വറുത്തങ്ങോട്ട് എടുക്കുക. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് നല്ലോണം വറുത്തങ്ങോട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. നമ്മൾ മസാലയിലേക്ക് പകുതി ചോറ് അങ്ങോട്ട് കൊട്ടുക. എന്നിട്ട് നല്ലോണം പരത്തി അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനും അങ്ങോട്ട് ഇടുക. അതിലേക്ക് നമ്മൾ ബാക്കി ചോറും അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
അതും നല്ലപോലെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് കൊടുക്കുക. ബാക്കി വറുത്ത് വെച്ച ആ സാധനങ്ങളും അതിൻ്റെ മേൽക്ക് ആ മല്ലിച്ചപ്പും പൊതിനൊക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ ആ വറുത്ത് വെച്ച കുറച്ച് എണ്ണ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക. ആ കത്തുന്ന തീ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് അത് ഒരു മണിക്കൂർ അങ്ങോട്ട് ദമ്മിലിരുന്നോട്ടെ. അപ്പം നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് വെക്കുക. ഹായ് ഗൈസ്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ, ബൈ ബൈ.